ഹലോ ജംഗോസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? അപ്പൊ നമ്മുടെ ഡിസംബർ മാസം, നമ്മുടെ ക്രിസ്മസ് എന്താണ്, നമ്മുടെ ക്രിസ്മസ് മാസം വന്നേക്കുവാണ്. അപ്പം ഞങ്ങൾ ഓർത്തു ക്രിസ്മസ് മാസം തുടങ്ങുമ്പോൾ ഒരു വ്ളോഗ് മാസം വെച്ച് തുടങ്ങാമെന്ന്. അപ്പം ഈ വർഷം നമ്മളുടെ ക്രിസ്മസ് എന്താണ് അനുബന്ധിച്ച് എന്തൊക്കെയാണ് ഇതുവരെ മേടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ആരെ ചോദിച്ചിട്ടാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചോദിച്ചിട്ടാണ്. അല്ലേ റിജ്മേ, ക്രിസ്മസ് വ്ളോഗ് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ക്രിസ്മസ് ട്രീ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഇത്? ഈ പ്രാവശ്യം മേടിച്ച അല്ലായിരുന്നു, കുറച്ച് വർഷമായിട്ട് നമ്മുടെ ഉള്ള സാധനമാണ്. പക്ഷേ ഇവ ഭയങ്കര ഡാൻസ് കളിക്കുന്ന ട്രീ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി ട്രഡീഷൻസ് ഉണ്ട്. ട്രഡീഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷം എന്തെങ്കിലും ഒക്കെ ഡിസംബർ 1st പോലെ നമുക്ക് എന്തെങ്കിലും ആ ഫുൾ മാസം ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആഘോഷിക്കണം, അങ്ങനെ നമുക്ക് തോന്നിക്കാൻ എന്താണ് 25th വരെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ സാധാരണ ആൾക്കാർ ട്രീ ഒക്കെ വെക്കും, ലൈറ്റ് ഒക്കെ ഇടും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ ജാങ്കോസ് അങ്ങനെയാണ്, നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകും. ഡിസംബർ 1st മുതല് നമ്മളുടെ സ്കൂൾ കപ്പ് പ്ലേറ്റ് അങ്ങനത്തെ എല്ലാ സ്ഥലവും നമ്മൾ ക്രിസ്മസ് ഒക്കെ പ്ലേറ്റ് ഞങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു കൊള്ളു ചെയ്യായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ്ലി ഞങ്ങൾ വെള്ളം കുടിക്കുന്ന എന്താണ് വെള്ളം കുടിക്കുന്ന, ഇതിന് എന്താ കുടിക്കുന്നത് മലയാളത്തിൽ എനിക്കറിയത്തില്ല. വെള്ളക്കുപ്പി നമ്മുടെ ജാറ് ജാറ് തന്നെയാണ് തോന്നുന്നല്ലേ. അപ്പൊ നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങള് 3 പേർക്കും ഓരോന്ന് വെച്ച് മേടിച്ചിട്ടുണ്ട്. ഇതാണ് വൈറ്റമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൂപ്പനറിയാവല്ലേ. അപ്പൊ ക്രിസ്മസ് പപ്പ നമ്മുടെ കെ കെ പപ്പയുടെയാണ്. പിന്നെ എനിക്ക് റൈറ്റമ്മയ്ക്ക് ഭംഗിയാണുള്ള ക്രിസ്മസ് ട്രീ ആണ്. അതിനകത്ത് റൈറ്റമ്മ ഐസ് വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളം കുടിക്കുന്ന, വീട്ടിൽ വെള്ളം കുടിക്കുന്ന ക്രിസ്മസ് മാസം ഇതിനകത്താണ്. അപ്പൊ അതൊരു ഒരു സ്പെഷ്യൽ അല്ലേ, ഒരു രസം, ജസ്റ്റ് ഒരു രസം. കുട്ടിക്കാലത്ത് പിള്ളേർക്ക് ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കുറച്ച് രസം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അതിന് വേണ്ടി പ്രത്യേകം ഗ്ലാസ്സുകൾ മേടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് തീമിലുള്ള 3 ഗ്ലാസ്സുകൾ. ഇതാണ് അതിന്റെ ബോക്സ്. അയ്യോ, അപ്പൊ ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. അപ്പം ഇത് ഇതിനകത്ത് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണുള്ളത്. 6 ഒരു സെറ്റാണ്. ജോയ്, നോയൽ ആൻഡ് പീ. അപ്പൊ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും കുറച്ച് ക്രിസ്മസ് സ്പിരിറ്റ് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അടുത്തതായി കലാപരിപാടി കാണാൻ കാണിച്ചോളൂ. ഇത് പുതിയതല്ല കേട്ടോ, പക്ഷേ ഓക്കെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മളൊരു കറി എടുക്കുമ്പോൾ, നമ്മൾ ചിക്കൻ മുറിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് ചിക്കൻ മുറിക്കുമ്പോൾ, അതിനു വേണ്ടി ക്രിസ്മസ് തീം. ഇത് ഞാൻ പോട്ട് ഇതുവരെ ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയില്ല കേട്ടോ, കഴുകണം. അപ്പൊ ക്രിസ്മസ് തീംഡ് സ്പൂണ്, ഫോർക്ക്, ബട്ടർ നൈഫ് അങ്ങനത്തെ ഒക്കെ സാധനമാണേ. അപ്പൊ ഇതാ കേട്ടാ, ഇതാണ് അതിന്റെ തീം. കാണാവോ, ഫോക്കസ് ആയോ, എങ്ങനെ വിളിക്കാം? ഫോക്കസ് ആയോ? നല്ല ക്യൂട്ട് ആയിട്ട്. ഇപ്പൊ എന്താണ്, രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണെങ്കിലും, നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുവാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റ്. അപ്പൊ ഇത് ഇട്ട് വെക്കാൻ, കാരണം നമ്മള് ഡ്രോയിൽ ഇട്ട് നമ്മളിത് കാണുകയല്ലോ. അപ്പൊ നമ്മൾ ഇട്ട് വെക്കാൻ വേണ്ടിട്ടാണ് ഭയങ്കര നമ്മളിവിടെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ശരിക്കും യൂട്ടെൻസിൽസ് വെക്കാനുള്ള ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്പൂണൊക്കെ ഇങ്ങനെ സ്പൂൺസ് ഒക്കെ ഇട്ട് വെക്കില്ല, അതിനാണ് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ബെഞ്ച് സ്റ്റോപ്പിൽ വെച്ചാൽ രാവിലെ നമുക്കൊരു ക്രിസ്മസ് തീം ആയാലോ. എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അപ്പൂപ്പനെ ഒക്കെ കണ്ടു വന്നാല് അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്പൂണ്, ഫോർക്കെല്ലാം ഒറ്റ നിലയ്ക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അതൊക്കെ ഞാൻ പിന്നെ അറേഞ്ച് ചെയ്തോളാം. അപ്പൊ നല്ല ക്യൂട്ടല്ലേ, ക്യൂട്ടല്ലേ. ഡ്രം റോൾ, ഓക്കെ, ഡ്രം റോൾ പ്ലീസ്. തെറ്റിത്തണിയായി പോയല്ലോ, നിന്നതെങ്കിലും കൂടെ ഒരു ഡ്രമ്മ എന്ന് ഞാൻ ഇപ്പോഴും അറിഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അയ്യോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് അഡ്വന്റ് കലണ്ടർ ആണ്. അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേകം അറിയാം, അഡ്വന്റ് കലണ്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്രിസ്മസ് ഡേയിലോട്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആണ്. ഡിസംബർ 1st മുതൽ 24th വരെ
ഓരോ കൗണ്ട് ഡൗൺ ഒരു മിനിറ്റ് വേണം പറയട്ടെ. അപ്പം 25-ാം തീയതി ക്രിസ്മസ് ഡേ ആണല്ലോ. അപ്പൊ ഓരോ ഇങ്ങനെ ഡിസംബർ ഫസ്റ്റ് തുറക്കും, സെക്കൻഡ് തുറക്കും അങ്ങനെ. അപ്പൊ സാധാരണ പണ്ടൊക്കെ ചോക്ലേറ്റിന്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചോക്ലേറ്റ് ഓരോ ദിവസം തുറക്കുമ്പോൾ ചെറിയൊരു ചോക്ലേറ്റ് കിട്ടും. അപ്പൊ ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ് പരിഷ്കരിച്ച് കുട്ടികളുടെ ഹെൽത്ത് ഒക്കെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ ചോക്ലേറ്റിൽ നിന്നൊക്കെ മാറി പവർ റേറ്റ് ചോക്ലേറ്റ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ അതിന് പകരമായിട്ട് ഇങ്ങനത്തെ മോഡലാണ് മേടിച്ചേക്കുന്നത്. അത് ഇത് റീയൂസബിൾ ആണ്. അപ്പൊ ഓരോ ഡേറ്റ് അനുസരിച്ച് അതിനകത്ത് റേറ്റ് മേക്ക് ചെറിയൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ നമ്മളൊരു ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്റെ ഒരു കൂട്ടുകാരത്തിയാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഈ പ്രിന്റ് ഔട്ട്സ് എടുത്തു തന്നത്. ഞാനിങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടപ്പോ അവള് എന്തായാലും അതെല്ലാം മുൻകൈ ചെയ്തു തന്നു. അപ്പം ഓരോ ദിവസത്തെ എന്തെങ്കിലും ഒരു ഒരു നല്ലൊരു കാര്യം മനുഷ്യൻ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യാനാണ് റെജിമിന്റെ ടാസ്ക്. നമുക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡിസംബർ 2-ാം തീയതി റെജിമിക്ക് ഉണ്ടായിരുന്ന ടാസ്ക് ആയിരുന്നു ഗിവ് അതേഴ്സ് എ ഡ്രിങ്ക്. എന്നിട്ട് സ്വന്തമായിട്ട് നോക്കിക്കാം, ഗിവ് എ പെറ്റ് എ ഡ്രിങ്ക് ഓർ ഫിൽ ദ കപ്സ് അറ്റ് ദ ടേബിൾ, അങ്ങനെയായിരുന്നു. പിന്നെ അത് കൂടാതെ ഓരോ ദിവസം ഓരോ ബൈബിളിന്റെ ഓരോ വേഴ്സും ഉണ്ട്. അപ്പം റെജിമയ്ക്ക് എന്താ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ബൈബിളിലെ ഓരോ ചെറിയ കോട്സ് ഒക്കെ വായിച്ച് അത് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അതങ്ങനെ. അപ്പൊ നമ്മളെ ഇന്ന് 5-ാം തീയതി ആയിരുന്നല്ലോ. അപ്പൊ ഇന്ന് 5-ാം തീയതി വരെ റേച്ചൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു എന്താ പറയാ കോട്സ്, കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ലൈറ്റപ്പ് ആണ് കേട്ടോ. ഇതിന് ലൈറ്റ് ഉണ്ട്. സോ അതാണ് അഡ്വന്റ് കാലണ്ടർ. കാരണം ക്രിസ്മസിന്റെ സമയം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും മറ്റുള്ളവരെ നമുക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പൊ ആ ഒരു ഐഡിയ ആണ് ഞങ്ങൾക്ക് റേച്ചമ്മയ്ക്ക് പാസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചോയ്സ് വെച്ച് നടക്കാം, പല കാര്യങ്ങൾ വെച്ച് നടക്കാം, ചോക്ലേറ്റ് വെച്ച് നടക്കാം. പക്ഷെ ഇതുപോലത്തെ റീയൂസബിൾ അഡ്വന്റ് കാലണ്ടർ നല്ലതാണ്. സോ ഹൈലി റെക്കമെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോൾ ഇത് ഒരു സ്റ്റാക്കബിൾ തന്നാണ് അതിന്റെ പെട്ടി. സ്റ്റാക്കബിൾ മഗ്ഗാണ്, വളരെ വലിയതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫുൾ മഗ് ചായ കുടിക്കാൻ പറ്റിയാ ഏത് പറഞ്ഞ ഞാൻ കുറിച്ച് വെച്ചേക്കുന്നത്. അതായത് താഴത്തെ കാലാണ് അച്ഛമ്മക്ക് കാല് പിടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് കാലിന്റെയാണ് റേച്ചമ്മക്ക് കുടിക്കാൻ ഇഷ്ടം. ഞാൻ സാരപ്പാപ്പനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സാരപ്പാപ്പ ഇതാരും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടണം ബെൽറ്റും. അപ്പൊ നമ്മള് രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ ചായയൊക്കെ കുടിച്ച് ക്രിസ്മസിനൊക്കെ അടുത്തതായിട്ട് ഒരു സാധനം. ആക്ച്വലി ഇത് കഴിഞ്ഞ വർഷം എന്റെ ഒരു പേരന്റ് ഗിഫ്റ്റ് തന്നാണ്. പക്ഷെ ഈ വർഷമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് സാന്റയ്ക്ക് വേണ്ടി എഴുത്തെഴുതാൻ ഉള്ള പ്രത്യേക മെയിൽ ബോക്സ് ആണ്. അപ്പൊ ഈ മെയിൽ ബോക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മെയിൽ ബോക്സിനകത്ത് സാധനം എഴുതി ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് രാത്രിയിൽ സാന്റയുടെ കമന്റ് ടേക്ക് ചെയ്യുമോ? വണ്ടോ പന്നി മെല്ലിയൊന്നുമില്ല, പൂമ്പാറ്റയോ വന്ന് വന്ന് വണ്ണ അപ്പൊ റേച്ചമ്മ ആക്ച്വലി ഇതിനകത്ത് ലെറ്റർ എഴുതി ഇന്ന ലെറ്റർ എഴുതി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് ലെറ്റർ എന്ന് വായിച്ചപ്പോ പതുക്കെ ടേബിൾ പൊട്ടി നിൽക്കരുത്, ടേബിൾ പഠിക്കാൻ നമുക്ക് പ്ലാൻ ഇല്ല. റേച്ചമ്മ രണ്ട് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് രാത്രി എൽസൺ കൊണ്ടുപോകണം. ശോശാമ്മയുടെ എഴുത്താണ്. രാത്രി എൽസ് വന്ന് എടുക്കും, നോർത്ത് പോളിൽ കൊണ്ടുപോകും. നല്ല റേച്ചമ്മേ, ഇതാണ് റേച്ചമ്മയുടെ റേച്ചമ്മയ്ക്ക് സാൻഡിക്കുള്ളത്. വായിച്ചോ, നല്ല ഉറക്ക ക്ലിയർ ആയിട്ട് വായിച്ചു. ഇത് റേച്ചമ്മ തന്നെ എഴുതാണ്, നമ്മുടെ ഒരു ഹെൽപ്പും ഇല്ലാതെ. Dear Santa, instead of giving me a present, could you do me a favor? Could you give presents to the people in need? Please, they need it more than me. My mama, the wisest mama in the world, said that what I was doing was very, very thoughtful. Dear Santa, I hope you have a wonderful Christmas. I shall leave some cookies and milk and 9 carrots for the reindeer. Your regards, Rachel Mary.
ഭയങ്കര വളരെ എന്താണ് അടിപൊളിയായിട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് വൈസസ്റ്റ് മമ്മ എന്ന് പറയുന്നതൊക്കെ റേച്ചമ്മ എന്നെ പറ്റി തന്നെ എഴുതി വെച്ചേക്കോട്ടെ. എന്താണ് റേച്ചമ്മ ഞാൻ വൈസസ്റ്റ് മമ്മയാകാനുള്ള കാരണം? ഒന്നും മനസ്സിലായില്ല, പക്ഷെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ചെയ്യുന്ന എന്താ, അപ്പൊ നമ്മുടെ മെയിൽ ബോക്സ് നമ്മള് കൂട്ടി. ഇനി നമ്മൾ ഇന്ന് രാത്രി എൽസ് അത് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൽസ് വരും. ഞാൻ അടുത്തതായിട്ട് ഇത് സോറി എന്റെ ട്രാൻസ്ലേറ്റ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് ഇത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊള്ളുമായിരുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കാണിക്കുവാണ്. നമ്മള് ഡിസംബർ 1st മുതൽ ക്രിസ്മസ് തീം പ്ലേസ്മെന്റ് ആണ് ടേബിളിൽ വെക്കുന്നത്. സോ ഈ ഡിസൈൻ കൊണ്ട് പിന്നെ ഉള്ളത് എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. ഇത് ആക്ച്വലി ഡബിൾ സൈഡ് ആണ്. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. അപ്പം എന്താ പറയാ, നമുക്ക് എന്താ ഫുഡൊക്കെ കഴിക്കുമ്പോ ഒരു ക്രിസ്മസ് ഫീലിംഗ്. അപ്പൊ ബേസിക്കലി ക്രിസ്മസ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ആ ഫുൾ മാസം ക്രിസ്മസ് അങ്ങനെ എൻജോയ് ചെയ്ത് ആ ഒരു സ്പിരിറ്റിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ ഓക്കെ ഗൈസ്, ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയാനെനിക്ക് മതിയാണ്. കഴിഞ്ഞ ആഴ്ച സ്റ്റോറീസ് ഇട്ടപ്പോൾ കുറച്ചുപേരെ കണ്ടു കാണും. ഞാൻ എന്തായാലും അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എടുക്കാം. ഞാനൊരു സൂത്രം ഭയങ്കര കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഉച്ചാരോട് പറഞ്ഞത് മേടിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആക്ച്വലി ഈ സാധനം ഞാൻ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ച് ഫുൾ വീക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പൊ എക്സ്പെൻസീവ് ആയതുകൊണ്ട് വേണോ വേണ്ട ചുമ്മാ ഒരു ലക്ഷറി ആയിട്ട് വല്ലതും വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ദൈവം എന്റെ കൂടെയാണ് ഗൈസ്, എന്റെ കൂടെയാണ്. കാരണം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ക്ലയന്റ്, ഞാൻ നോക്കുന്ന ഒരു കൊച്ചിന്റെ പേരന്റ് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഇതാണ് ആ ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ അത് തുറന്നു നോക്കി പ്രൈസ് കണ്ടില്ലേ. ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ശരിക്കും ആഗ്രഹിച്ച ഒരു സാധനമാണ് കേട്ടോ ഗൈസ്. ഈ വർഷം എനിക്ക് ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. എനിക്ക് പറഞ്ഞിറങ്ങിയ വാക്കുകളില്ല. ഞാൻ ഞെട്ടി പണ്ടാരടങ്ങി പോയെന്നുള്ളതാണ് സത്യം. കാരണം തലേ ദിവസം പോലും ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുമായിരുന്നു, ഈ ഗ്ലിറ്റർ ലാൻഡേൺ ഒരെണ്ണം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു. അപ്പൊ നിങ്ങളെ കൂട്ടി ഞാൻ ഉണക്കാൻ പോവാണേ. ഓ എന്ത് ഭംഗിയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് മ്യൂസിക് വേണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഞെക്കാം. എന്ത് ഭംഗിയുണ്ടല്ലേ, ഞാൻ ഇവിടെ വെക്കട്ടെ. ഓ എന്ത് ഭംഗിയല്ലേ. നല്ല ഭംഗിയില്ലേ ഗൈസ്. അപ്പോൾ അപ്പോൾ എന്താ പറയാ, നമ്മൾ തീവ്രമായിട്ട് മനസ്സുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് ദൈവം നമുക്ക് തരും എന്നുള്ള എന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ ഈ സാന്റാ പൂപ്പൻ ലാൻഡേഡ്. എനിക്ക് ഇതിനെക്കൂടുതൽ നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല സത്യം പറയുകയാണെങ്കിൽ. ഐ ആം സോ ഹാപ്പി വിത്ത് ദിസ് ഗിഫ്റ്റ്. പിന്നെ അവസാനമായിട്ട് ഓ റൈച്ചമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. എന്റെ പൊന്നറിയാം ക്രിസ്മസിന് ഓക്കെ. ഇനിയും ഗൈസ് റൈച്ചമ്മയ്ക്ക് ഞാനൊരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും വിചാരം കൂടെ റൈച്ചമ്മയ്ക്ക് വളരെ ഒരു ചെറിയ 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 സർപ്രൈസ്. ഓക്കെ, അപ്പൊ എന്താണത് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിലാണ് നിന്റെ സർപ്രൈസ് ഇരിക്കുന്നത്. തുറന്നോളൂ. അതിനകത്ത് തപ്പി പിടിക്കണം. കാണിച്ചേ.
ക്യാൻഡി നമ്മൾ ഇടണോ? ഇല്ല, എനിക്ക് ക്യാൻഡി ഓ ലൈറ്റ് ഒക്കെ ഉണ്ട്. ആ ലൈറ്റും സംസാരവും ഒക്കെ ഉണ്ട്. അപ്പൊ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങള്. അത് നമ്മളിങ്ങനെ തുറന്നിട്ട് ക്യാൻഡി ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. എന്റെ പൊന്നെ ക്യാൻഡി നമ്മള് ക്യാൻഡിൽ ഇങ്ങനെ ഇതാണ്. ക്യാൻഡി എന്ത് കാണിക്കൂ? ബാറ്ററി ഉണ്ടോ? ആ ബാറ്ററി ഉണ്ട്. അയ്യോ പതുക്കെ ഇത് വരുവാൻ ചെയ്യും. പിന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് വരുവേം ചെയ്യും. അമ്മോന് കിട്ടി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന്റെ ഭംഗി കാരണം എനിക്ക് സഹിക്കാൻ മേല. നല്ല ഭംഗിയല്ലേ? സോ ബ്യൂട്ടിഫുൾ. ഓക്കെ ഗൈസ്, അപ്പൊ ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ, അധികം വലിയ ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്രിസ്മസ് ഓർമ്മയ്ക്കായിട്ട് മേടിച്ചു കൊടുക്കുന്ന സെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ പോലും ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ തന്നെ ഇഷ്ടം വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വീഡിയോ നമ്മളോട് വായനപ്പിയുമാണ്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ.